തരകിണിക്ക് വേണ്ടി ഞാൻ പാട്ടെഴുതിയിരുന്നു എന്നും പറഞ്ഞല്ലോ. അതിനു മുൻപ് ആ കാലത്ത് ആകാശവാണിയിൽ എനിക്ക് ഭയങ്കര ബന്ധമായിരുന്നു. ആകാശവാണിയിൽ ഞാൻ നിരന്തരമായിട്ട് പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എം ജി രാധാകൃഷ്ണനായിട്ട് ഭയങ്കര ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു. രാധാകൃഷ്ണേട്ടൻ പിന്നെ അവിടുത്തെ വലിയ വലിയ കലാകാരന്മാരായിട്ട് എല്ലാം അടുത്ത ബന്ധമായിരുന്നു. പിന്നെ ഉദയഭാനു ചേട്ടൻ, പിന്നെ കമകര ചേട്ടൻ, പിന്നെ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് മേനോൻ, ഇവരൊക്കെ വളരെ ക്ലോസായിരുന്നു രാധാകൃഷ്ണേട്ടനത്. രാധാകൃഷ്ണേട്ടന് ഒരു തരങ്കിണി അല്ലാത്ത ഒരു ഇതാണ് ഗ്രാമീണ ഗാനങ്ങൾ സെക്കൻഡ് വോള്യം എഴുതാൻ വേണ്ടി രാധാകൃഷ്ണേട്ടന് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എൻ്റെ പേരും ഇങ്ങനൊരു ഇങ്ങനെ കുറേശ്ശെ പുറത്ത് പേര് വന്നതുകൊണ്ട് രാധാകൃഷ്ണൻ അവിടെ നിന്നാണോ ആയിരിക്കും ചിലപ്പം എന്നെ കൊണ്ട് എഴുതിച്ചിട്ട് പിന്നെ രാധാകൃഷ്ണേട്ടൻ മ്യൂസിക് ചെയ്യണമെന്നിട്ട് വന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അതും ഏകദേശം ഈ 83, 84, 82 ആ സമയത്ത് ഇത് പിന്നെ അതിൽ പിന്നെ കുറച്ച് പാട്ടുകൾ ചുനക്കര രാമകുട്ടിയെ കൂടി ചെയ്തിച്ചു, കുറച്ച് എഴുതിച്ചു, കാരണം പുതിയ ആളല്ലേ ഞാൻ എന്നുള്ള രീതിയിൽ രാധാകൃഷ്ണേട്ടൻ അങ്ങനെ ചെയ്യിച്ചു. പക്ഷേ എൻ്റെ പാട്ടുകൾ നല്ല ക്ലിക്കായിരുന്നു. അതിൽ നങ്ങളെ കൊത്തിയാലും ചോര തന്നെ, നിങ്ങളെ കൊത്തിയാലും ചോര തന്നെ എന്നിട്ടൊരു ഫോക്ക് സോങ് ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ക്ലിക്കായി ആ പാട്ട്. പക്ഷേ അത് ഇറങ്ങിയില്ല. അതൊരു വലിയ വേദനയായിരുന്നു എനിക്ക്. ദാസേട്ടൻ പാടും അത് ഇറങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കാത്ത് കാത്തിരുന്നിട്ട് പിന്നെയും 1-2 കൊല്ലം ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അന്ന് രാജേഷ്ണേട്ടനും ദാസേട്ടനുമായിട്ട് എന്തോ ചെറിയ ഉടക്കണ്ടായിരുന്നു, എന്തോ മുറുകിത്തുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. ദാസേട്ടൻ്റെ ഈ പിന്നെ തരകിണിയുടെ മുമ്പിൽ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലേക്ക് പിന്നെ കമ്പോസിങ്ങിനിടയിൽ, അതോ വേറെ സിനിമാ പാട്ടിനിടയിലോ മറ്റാണെന്ന് തോന്നുന്നു, പിന്നെ രാധാകൃഷ്ണേട്ടൻ മുറുക്കി തുപ്പിയെന്നാണ്. അതപ്പോൾ തുളസിയിൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻ്റായി. ഇവർ ദാസേട്ടനെ അറിയിച്ചു. ഇവർ വളരെ ക്ലോസാണ് ശരിക്ക്. പക്ഷേ നീ ആരായാലും അതൊക്കെ ഗവൺമെൻറ് സ്റ്റുഡിയോയിൽ മതി, എൻ്റെ സ്റ്റുഡിയോയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഉടക്കി. മാത്രമല്ല നീ അപ്പോൾ രാധാകൃഷ്ണേട്ടൻ തുളസിയുടെ മുകളിൽ തുളസിയെപ്പറ്റി നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് ഇയാൾ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇവരുടെ തമ്മിൽ എന്തോ മുട്ടൻ പ്രശ്നമായി. ദാസേട്ടൻ അത് പാടില്ല പറഞ്ഞു. ഞാൻ വിചാരിച്ചു എൻ്റെ ഗതികേടന്നെ, ദാസേട്ടൻ പാടില്ല പറഞ്ഞാൽ പിന്നെ എന്ത് കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എൻ്റെ മനമടുപ്പോട് കൂടിയിട്ടാണ് ഞാൻ കോഴിക്കോടേക്ക് വരുന്നത്. ആ സമയത്താണ് ദാസേട്ടൻ പിന്നെ ഇത് ശരിയായിട്ട് പാട്ട് കേട്ടപ്പോൾ ദാസേട്ടനത് ഇഷ്ടമായി. ആദ്യം പറഞ്ഞ് മ്യൂസിക് ഡയറക്ടറെ മാറ്റിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല, രാജേഷ്ണേട്ടനാണ് എന്നെ വിളിച്ചത്, രാജേഷ്ണേട്ടനെ മാറ്റിയിട്ട് എൻ്റെ പാട്ട് വെക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അങ്ങനെ അത് രാജേഷ്ണേട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ശരിയാക്കി. അങ്ങനെ ആ പാട്ടുകൾ വന്നു. പാട്ടുകൾ വന്നപ്പോൾ തരങ്ങുകളിൽ അത് നല്ല ക്ലിക്കായി. അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, കോഴിക്കോട്ടേക്ക് വിളിച്ചിട്ട് മാതൃഭൂമിയിൽ വിളിച്ച് പറഞ്ഞു, അടുത്ത ഒരു കാസറ്റ് ദാസേട്ടൻ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ എഴുതണം എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടമായി അത്. അങ്ങനെ ഈ അയ്യപ്പൻ അക്കൊല്ലത്തെ അയ്യപ്പൻ വോള്യം 5th volume ഇപ്പോഴുണ്ടത്. ആ വോള്യം എന്നെക്കൊണ്ട് എഴുതിച്ചിട്ട് ദാസേട്ടൻ പിന്നെ മ്യൂസിക് ചെയ്ത് പാടി. അത് ഞാനെനിക്ക് ദാസേട്ടൻ്റെ ഒരു വലിയ ക്രിയേഷനൊക്കെ ഞാൻ അന്ന് കണ്ടു. നല്ല പാട്ടുകളുണ്ടായിരുന്നത്. അതിൽ ഈ 1000 രാഗം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ശങ്കരാഭരണ രാഗത്തിൽ. ഇദ്ദേഹം ചെയ്ത ഒന്ന് ആദ്യം ഈ പാട്ട് ഒരു ഗായകൻ്റെ അയാളെപ്പോലെ വേറൊരാളുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ആ പാട്ട് ഒരു ശ്രുതിയും ഒന്നുമില്ലാതെ വെറുതെ ആ ട്യൂണ് ഈ ലിറിക്ക് നോക്കിയിട്ട് അങ്ങ് പാടുകയാണ് മൈക്കിൽ. എന്നിട്ട് അതിൻ്റെ ശ്രുതി പിന്നെയാണ് ചേർക്കുന്നത്. ഇതൊരു ടെക്നിക്കലി വലിയൊരു സംഭവമാണ്. ശ്രുതിക്കാണ് പാടേണ്ടത്, അതിന് പകരം ദാസേട്ടൻ പാടിക്കഴിഞ്ഞിട്ടാണ് ശ്രുതി ചേർക്കുന്നത്. ഓരോ ഇൻസ്ട്രുമെൻറ്റും അതിൽ ചേർത്തു. പിന്നെ അങ്ങനെ ആ പാട്ട് ഫുള്ളായിട്ട് ഞാൻ കേട്ടു. ഇപ്പോഴും ഓർമ്മ, അത്ഭുതകരമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേഷനായിരുന്നത്. ഇത് ആണ് ചിലപ്പം ഒരു കാരണം, ഫാസനെ വിളിക്കാനൊരു കാരണം കൂടി ആയിരിക്കാം ചിലപ്പം. ഇത് രണ്ട് ക്ലിക്കായിരുന്നു ഈ പാട്ടുകൾ. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ദാസേട്ടനായിട്ട് നേരത്തെ ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം. പിന്നെ പലപ്പോഴും അന്ന് എൻ്റെ താടിയും മുടിയും ഒക്കെ ആയിട്ട് പലപ്പോഴും ദാസേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ടെന്ന് പറയാറുണ്ട്.
വെള്ള കുപ്പായിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അവിടെ ഇങ്ങനെ കയറുമ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ദാസറ്റാണെന്ന് ഭ്രമിക്കാറുണ്ട്. എൻ്റെ മുടിയുടെ ശൈലി ഇതൊക്കെ എടുത്ത് അടിയൊക്കെ ആയിട്ടുള്ള അവർക്ക് തോന്നുന്നതായിരിക്കാം, പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഈയിടെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രിയപ്പെട്ട ഫാസിൽ പറയുന്നത് കേട്ടു, പിന്നെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കൈതപ്രം പാട്ട് ഗംഭീരമായിട്ട് എഴുതിയിട്ട് പോയിരുന്നു. പക്ഷേ മ്യൂസിക്കിലാണോ എന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും. അത് ജെറിമാഷൻ തന്നെയായിരുന്നു എൻ്റെ ഓർമ്മ, അല്ല വിളിച്ചതും. ഏതായാലും പിന്നെ അതിന് മാറിയതാണെന്ന് അറിയില്ല. അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചത് എൻ്റെ പേരാണെന്ന് അറിയില്ല. ഞാൻ സംഗീതജ്ഞനാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നെ. അപ്പോൾ അതിൽ ഇനിയും ചില ചില കാര്യങ്ങളുണ്ട്. ഈ പൂവട്ടക തട്ടിച്ചിന്ന് പൂമലകിൽ പുതുമഴ ചിന്ന് പൂക്കൈത കയ്യും വീശി ആമല ഇമല പൂമല കയറി അങ്ങേ കണ്ടത്തെ. അത് താളം മാറുകയാണ്, ഒരേ പല്ലവിയിൽ താളം മാറിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരേ സിനിമ പാട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ രണ്ട് രീതിയിൽ പാടിയത്, അങ്ങേ കണ്ടത്തെ അങ്ങേ കണ്ടത്തെ തൃത്ത പെണ്ണിനൊരുമ്മ കൊടുത്തു താൻ തോന്നിക്കാറ്റ് എന്ന് പാടി, കുറച്ചുകൂടെ സ്പീഡായിക്കോട്ടെ ചെറിയ. പക്ഷേ ഫാസിൽ തിരഞ്ഞെടുത്തത് അങ്ങേ കണ്ടത്തെ തൃത്ത പെണ്ണിനൊരുമ്മ കൊടുത്തു താൻ തോന്നിക്കാറ്റ്, അതാണ് ഫാസിലെടുത്തത്. വാസ്തവത്തിൽ ഗാനമേളക്ക് ഭയങ്കര ഹിറ്റാവാത്തത് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് താളമുള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ആ പാട്ടുണ്ട്, ദേവതം തുഭിയുണ്ട്. അതിന് ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു നമ്പൂതിരിയെ തോമസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയാണ് ഫാസിൽ എന്ന മുസ്ലിമിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഒരു മതേതര ഗാനം ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട് തമാശയായിട്ട്. ഇതാണ് ആ പടത്തിൻ്റെ ഞാൻ പ്രത്യേകത കാണുന്നത്. ഇപ്പോഴും എന്നെ സംബന്ധിച്ച് മതമൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കുമില്ല. അത് ഈസി എൻ്റെ കൂടെ അമ്പലത്തിൽ വരാറുണ്ട് തോമസ്. അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ കൃഷ്ണ ആ എന്തൊക്കെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ തമാശകളുണ്ടായത്. അങ്ങനെ ഏതായാലും ഈ പടം കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ സഹായിക്കാൻ ഈസി തന്നെ വന്നു, വേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരു ഒന്നൊന്നര കൊല്ലം പിന്നെ എനിക്ക് പടങ്ങളുണ്ടായിരുന്നില്ല. ഇത്രയും ഹിറ്റായ പാട്ടുകൾ ഉണ്ടായിട്ട് പോലും ആ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ പടം കിട്ടാൻ ലേറ്റായി. പക്ഷേ ഒരു ദിവസം പിന്നെ ഞാൻ അതിനിടയിൽ ഒരു ഗ്യാപ്പിൽ ഞാനൊരു പടത്തിൽ അഭിനയിച്ചു. അത് ലെനിൻ രാജേന്ദ്രൻ്റെ സ്വാതന്ത്ര്യനാൾ. വെറുതെ ഇരുന്നില്ല ആ സമയത്ത്. അങ്ങനെ സ്വാതന്ത്ര്യനാളിൽ അവിടെ ഞാൻ രണ്ട് മൂന്ന് മാസം അവരുടെ കൂടെയായിരുന്നു. അവിടെ അഭിനയം മാത്രമല്ല അതിൻ്റെ കൂടെ പാട്ടുകൾ സെലക്ട് ചെയ്യാനും കീർത്തനങ്ങൾ സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ വിളിച്ചു. ലെനിൻ രാജേന്ദ്രൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് ആ സ്വാതന്ത്ര്യനാളിന് എം ബി ശ്രീനിവാസനായിരുന്നു. അദ്ദേഹത്തിന് വളരെ അടുത്ത് പരിചയപ്പെട്ടു. ദേവതം ദുബിയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് അതിൽ നല്ല പരിചയപ്പെടലും രസമായിട്ടുണ്ടായിരുന്നു. വാസുവേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നതും ആ പടത്തിലെ വാസുവേട്ടൻ്റെ ഭയങ്കര ആരാധകനായിരുന്നു. അപ്പോഴൊന്നും എന്നെ അടുത്ത് പരിചയപ്പെട്ടില്ല, ഞാൻ മാതൃഭൂമിയിലുള്ള സമയത്തും അങ്ങോട്ട് പോയിട്ടില്ല, പോയി കാണാമെന്ന് പോയില്ല. അതിനൊന്നും ഞാൻ ധൈര്യമില്ലായിരുന്നു. പിന്നെ എന്നെ ബാസുട്ടൻ എന്നെ ആളെ പറഞ്ഞയച്ച് പരിചയപ്പെടുന്നത് ഈ സ്വാതന്ത്ര്യനാളിലെ അഭിനയം കണ്ടിട്ടാണ്. ഏതായാലും അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ആവശ്യത്തിന് മുരളി അളകാവരിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് മുരളി എന്നെ വിളിച്ചതാണ്, വിളിപ്പിച്ചതാണ് മാതൃമലയിലേക്ക്. അങ്ങനെ മുരളിയെ കാണാൻ വേണ്ടി അവിടെ പോകുമ്പോൾ പിന്നെ ഈസി തോമസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ അളകാവരിയിൽ എത്തിയപ്പോൾ മറ്റേ ഈസിക്ക് അറിയാവുന്ന വേറെ സംഭവം ഉണ്ടായിരുന്നു. അപ്പുറത്തെ ഭാഗത്തുള്ള ഒരു കോട്ടേജിൽ ശ്രീനിവാസനും സത്യൻ തിക്കാടും കൂടി ഇരിക്കുന്നുണ്ട്, എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞു. അത് ഈ പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊന്ന് പരിചയപ്പെടുത്താം അവരെ. ശ്രീനെ എനിക്കറിയായിരുന്നു, സത്യനെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇയാളെ ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു ഈ ഈസി തോമസിൻ്റെ കയ്യിൽ, ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ. ആ ടേപ്പ് റെക്കോർഡറിൽ എൻ്റെ ഈ കണ്ണടനിലെ പാട്ടുണ്ട്, അല്ല അതെ പാട്ടുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ.
ഇത് വെച്ചിട്ട് പുള്ളിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ്, കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ മുരളി കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കൂടെ പോയിട്ടില്ല, ഈസി അപ്പുറത്തെ റൂം അവിടെ പോയി കോട്ടേജിൽ പോയിട്ട് ഈ പാട്ടിങ്ങനെ വെറുതെ വെച്ചു ശ്രീനിയുടെ മുമ്പിൽ. ആ ഇതേതാ പാട്ട് എന്ന് ചോദിച്ചിട്ട് പാട്ട് മുഴുവൻ കേട്ടു. ശ്രീനിക്ക് പാട്ട് ഇഷ്ടമായി. ഇതിഷ്ടമായോ? ഇത് തനിക്കും കൂടി പരിചയമുള്ള ആളാണ് ഇത് എഴുതിയതാണ്, പുതിയ ആളാണ്. ഞാൻ പറയാൻ വന്നത് ഈ ഇയാളെ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി, പിന്നെ സ്വത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് എന്നാണ്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പടം കൂടി കിട്ടുന്നത് ഇസി തോമസ് മുഖേന പരിചയപ്പെട്ട് സത്യൻ കേട്ടു. സത്യന് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇയാളെ വിളിക്കാം, പാട്ട് എഴുതാൻ ഇയാളെ വിളിക്കാം നമ്മുടെ ഈ പടത്തിന് തീരുമാനിച്ചു. അന്ന് കൊടുമ്പവരാണെന്ന് പേരൊന്നും ഇട്ടിട്ടില്ല. പിന്നെയും അഞ്ചാറ് മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവർ ചെയ്ത മറന്നുപോയിട്ടുണ്ടാവും വിചാരിച്ചു. ഞാൻ ആലോചിച്ചില്ല. ഒരു ദിവസം ഈ കോഴിക്കോട്ടെ ഞങ്ങളെ പഴയ ടീമിൽപ്പെട്ട ഒരാൾ, ഒരു കച്ചവടക്കാരൻ്റെ ഇവിടെ, അയാൾ സൈക്കിളും ചവിട്ടി തിരുവനന്തപുരം വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സത്യനന്ദിക്കാട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് മദ്രാസിലേക്ക് പോകാൻ പറയാനാണ് വന്നത് പറഞ്ഞു. ഇയാളെന്നെ ടിക്കറ്റ് എടുത്ത് എനിക്ക് പണ്ടത്തെ ദാസരൻ്റെ ചരിത്രം പറയുന്ന പോലെ മദ്രാസിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മദ്രാസിലേക്ക് ഞാനെത്തി. അത് കുടുംബപുരാണം എന്ന പടത്തിൻ്റെ പാട്ടെഴുതാൻ വേണ്ടിയായിരുന്നു. അത് ന്യൂ ഉഡ്ലാൻഡ്സിൽ, അന്ന് ന്യൂ ഉഡ്ലാൻഡ്സൊക്കെ വന്ന കാലമാണത്. അവിടെ ദേവരായ മാഷൊക്കെ താമസിക്കുന്ന റൂമൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഉഡ്ലാൻഡ്സിൽ തന്നെ പഴയ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷനിലാണ് ഞങ്ങൾക്ക് റൂം എടുത്തത്. അപ്പോൾ ഈ ന്യൂ ഉഡ്ലാൻഡ്സിൽ ഞാൻ അവിടെ എത്തി റൂമിലേക്ക് വന്ന് എത്തിയപ്പോൾ അത് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പടമാണെന്ന് മനസ്സിലായി. സെൻട്രൽ പിക്ചേഴ്സിൻ്റെ അവരാരോ പ്രൊഡക്ഷൻ മാനേജർമാരുണ്ടായിരുന്നു. എന്നെ അവിടെ റൂമിൽ കൊണ്ടാക്കി. പിന്നെ സത്യൻ വന്നു, സത്യൻ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടു. പാട്ട് എൻ്റെ പാട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു, അന്ന് കേട്ട കാര്യവും പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായി. സിറ്റുവേഷനൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ട് പാട്ടാണ് അതിലുള്ളത്. ആ രണ്ട് പാട്ട് ഞാൻ എഴുതണം എന്ന് പറഞ്ഞു. പിന്നെ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ എപ്പോഴേക്കെത്തി. അത് മോഹൻ സിതാരയായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ഏതാണ്, ലോഹിദാസായിരുന്നു. അപ്പോൾ ലോഹിയുടെ പരിചയക്കുറവുണ്ടായിരിക്കാം, ഇവർക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ആണ് ശ്രീനിയും പിന്നെ ഇവർ രണ്ടുപേരുടെ ഇരുന്നതെന്ന്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് ആ പടം എടുത്തത്. അത് ഒരു തമിഴ് പടത്തിൻ്റെ സംസാരം ഒരു മിൻസാരം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ റീമേക്കാണിരുന്നത് ആ പടം. കുടുംബപുരാണ് റീമേക്ക് എന്ന് പറയാനൊന്നും പറ്റില്ല, എല്ലാം പുതിയതാണ്. അങ്ങനെ ബാലേന്ദ്ര മേനോനൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഈ തട്ടിക്കോ തട്ടാരെ തട്ടിമുട്ടിയും തട്ടിമുട്ടിയും തട്ടിക്കൂട്ടിക്കോ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് ലാലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ലാൽ. ഏതായാലും ഈ പാട്ട് എഴുതി. അപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ക്ലോസായി. ഈ സമയത്ത് ഞങ്ങൾ റൂമിലേക്ക് ഇടയ്ക്ക് വരുന്ന ഒരു അതിഥി ഉണ്ടായിരുന്നു. അത് ദാമോദരൻ മാഷായിരുന്നു, ടി ദാമോദരൻ മാഷ്. ടി ദാമോദരൻ മാഷ് ഈ റൂമിൻ്റെ എതിർഭാഗത്ത് പണ്ട് പിന്നെ ദേവരാ മാഷൊക്കെ താമസിക്കാറുള്ള ഒരു റൂമിൽ ദാമോദരൻ മാഷ് ഉണ്ടായിരുന്നു. ദാമോദരൻ മാഷ് ഒരു പ്രത്യേകത ഉള്ള ആളാണ്. പകലൊക്കെ പുള്ളി ഉറങ്ങുകയും നടക്കുകയൊക്കെ ചെയ്യും. രാത്രിയാണ് എഴുത്ത്. രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ലോകമാണ്. അപ്പോൾ ഒരു 9 മണി കഴിയുമ്പോഴാണ് പുള്ളി ആഹാരം കഴിക്കാൻ പുറത്ത് കിടക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ എഴുതി. ഞാനും ഞങ്ങൾ രണ്ടുപേരും പുതിയ ആൾക്കാരല്ലേ. അത് ലോഹിയുടെയും എൻ്റെയും പിന്നെ സത്യ മോഹൻ സിതാരയുടെയും മൂന്ന് പേരുടെയും രണ്ടാമത്തെ പടമാണ് സത്യൻ. ഇത് സത്യൻ്റെ പടം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. രാത്രി ഞങ്ങൾ ഒരുമിച്ച് പോയി
വെളിയിൽ പോയി എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരും. ആ കൂട്ടത്തിൽ വർത്തമാനമൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു കവിതയെ പറ്റി മാഷ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പിന്നെ എപ്പോഴോ കേട്ടിട്ടുണ്ട് പുള്ളി, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. അത് അഗ്നിക്കോൺപുര ചോർന്നും തെക്കിനി അട്ടം വീഴാറായും ചാവടി വീണും നിൽക്കെ നടുമുറ്റത്ത് പെരുമഴ തൊണ്ടട് മണലെടുത്താള കൈയിടും ഉണ്ണി മനസ്സിന് ശാന്തി. ആ പാട്ട് അതിൽ കവിത അവസാനം വരുന്നത് ഇത് ഈ ശാന്തിക്കാരൻ വിഗ്രഹം മുട്ടിക്കുന്നതാണ്. തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി എന്നൊക്കെയാണ് ആ കവിത. ഭയങ്കര പവർഫുള്ളായൊരു കവിതയായിരുന്നു. ആമാർമാഷ്ക്ക് ആ കവിത കേട്ടിട്ട് കണ്ണീരെന്നറിയും. എന്നോട് ചൊല്ലാൻ പറയും. എന്നിട്ട് ദാരിദ്ര്യത്തിൻ നിറവാരത്ത് നനഞ്ഞുകൊളിച്ച് ഇറൻ തെറ്റിൻ കീറത്തുകിൽ ചുറ്റിയിണക്കി കാൽക്കീഴിൽ ഉറമ്പുപെടാതെ നടന്നും മണ്ണിന് നോവാതെ ഇരുന്നും സളഗ്രാമത്തിങ്കൽ ഗ്രാമക്ഷേത്രം തൊഴുതും തിരുനെഞ്ചിലെ ഔപാസനം കൊണ്ടെത്തിങ്കൽ സ്നേഹത്തിൽ നനഞ്ഞ സമിത്തുകൾ ഹോമിപ്പോരമ്മേ ശാന്തം പാപം പുണ്യാഹശാന്തി. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളാണ് അമ്മയും അച്ഛനും. മാഷ് ഇങ്ങനെ കരി. മാഷ് പറഞ്ഞു, ഞാൻ എഴുതുന്ന കഥ നിങ്ങളുടെ കഥയാണ്, ഇതേ കഥയാണ്. അതാണ് ആര്യൻ. ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ മാഷ് ഉറപ്പിച്ചു തൻ്റെ അടുത്ത പടം ആര്യനാണ്, ആര്യനിൽ താനാണ് എഴുതുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ പ്രിയനോട് പറഞ്ഞു കഴിഞ്ഞു, പ്രിയനെ ഉറപ്പിച്ചു കഴിഞ്ഞു, ഈ കവിതയും കൂടി നമ്മൾ അതിനകത്ത് കൊടുക്കുന്നു എന്ന്. ഓ, എനിക്ക് ഉത്സാഹമായി. രണ്ടാമത്തെ പടത്തിന് വേണ്ടി മൂന്നാമത്തെ പടം കൂടി ബുക്കിംഗ് ആയി. ഏതായാലും ഈ പാട്ടുകൾ എനിക്ക് ഭ്രമാരിതും. കാരണം രണ്ടാമത്തെ പാടല്ലേ, ദാസരണം പാടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ചിത്രപാടം എന്നത് കേട്ടു. മറ്റേ പൂവട്ടക പോലെയുള്ളൊരു പാട്ടാണ് ഈ, മറ്റേ തട്ടിക്കോ തട്ടാരി എന്നുള്ള പാട്ട്. മറ്റേത് പിന്നെ മോഹൻ സിതാരയുടെ ആദ്യത്തെ പടത്തിലെ അതിൻ്റെ ഒരു ലല്ലബിയുടെ ടൈപ്പില്ല. താലോലം താനെ താരാട്ടും പൂങ്കാറ്റും ചാഞ്ഞുറങ്ങുമ്പോൾ താനെ തേടും സ്വപ്നം പോലും ആരീരാരോരീരാരോ. എനിക്ക് ഭയങ്കര ഫീലുള്ള പാട്ടായിരുന്നു അന്ന്. പുതിയ എഴുത്തും പുതിയ മ്യൂസിക്കും എന്ന് പറയുമ്പോൾ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞ് റെക്കോർഡിങ്ങിന് ഞാൻ പോയി. പിന്നെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ്. തിരിച്ചു വന്നതിന് ശേഷം പ്രിയൻ എന്നെ വിളിക്കുന്നു. പ്രിയനോട് പറഞ്ഞാൽ അതിൽ അഭിനയിക്കും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനിൽ ഞാനൊരു ചെറിയ റോൾ അഭിനയിക്കും. ഇയാളുടെ അച്ഛനായിട്ട്, ശാന്തികാരനായിട്ട്, ഈ ആര്യനിലെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു ഞാൻ. അത് തിരുവണ്ണൂർ അമ്പലത്തിനടുത്ത് വെച്ചാൽ തന്നെ ഷൂട്ടിങ്. അത് ഷൂട്ടിങ് തിരുവണ്ണൂരും പിന്നെ കടപ്പുറത്ത് വെച്ചും പിന്നെ ഈ രഘുവേട്ടൻ്റെ പിന്നെ ഫറോഖിലെ വീട്ടിൽ വെച്ചും തിരുനാവായ വെച്ചൊക്കെ ആയിരുന്നു. ഇതിലെല്ലാവരും ഞാനുണ്ടായിരുന്നു. ഈ രഘുവേട്ടൻ്റെ വീട്ടിൽ അവിടെ വെച്ചാണ് ഞാൻ ആദ്യം ഗിരീഷ് പത്തഞ്ചേരിയെ കാണുന്നത്. ഗിരീഷ് പത്തഞ്ചേരി അത്ഭുതത്തോട് എന്നെ ഇങ്ങനെ ആരാധനയോട് നോക്കുന്നുണ്ട്. ഞാൻ അഭിനയിക്കുന്നു, ഞാൻ പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ മന്ത്രമൊക്കെ ചൊല്ലിയത് ഞാനാണ് ഈ പടത്തിലെ പാട്ടിൽ തന്നെ. അങ്ങനെ ആര്യനും കൂടി എൻ്റെ കൂടെ വരുന്നു. ആര്യനിലാണ് ഞാൻ ലാലിനെ മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് വെച്ച് കുട്ടിക്കാലത്ത് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അടുത്ത് പെരുമാറുന്നത് അതിലാണ്. ആര്യനിലും നല്ല പാട്ടുകളായിരുന്നു. ശാന്തി മന്ത്രം തെളിയും ഉപനയനം പോലെ എന്തിനെന്നെ ഗായത്രിയായി വന്നുണർത്തി സാമ സോപാനം തൊട്ടുണർത്തി. ഇത് ആ കവിതയ്ക്ക് പകരമാണ്. കവിത സത്യം പ്രിയം പറഞ്ഞു, അത് നിങ്ങളുടെ കവിതയല്ലേ, അത് വേണ്ട തിരുമേ, നമുക്ക് വേറെ പാട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് അതിൻ്റെ ഒരു എസൻസ് ആയിട്ടാണ് ഈ പാട്ട് അതിൽ വന്നത്. അതിൽ മന്ത്രമൊക്കെ ചൊല്ലിയത് ഞാൻ തന്നെയാണ്. പ്രഭാതമേ ശാന്തി മന്ത്രം തെളിയും ഉപനയനം പോലെ പൊന്മുരളിയൂതും കാറ്റിൽ എന്നുള്ള പാട്ട്. അത് സുജാതയും പിന്നെ എം ജി ശ്രീകുമാർ പാടിയതാണ്. മറ്റേത് ശ്രീകുമാർ മാത്രമായിട്ട് പാടിയതാണ്. അതിലത്തെ പാട്ടുകൾ നല്ല ക്ലിക്കായ പാട്ടുകളാണ്.
അതെനിക്ക് കുറച്ച് പ്രശസ്തി വന്നു. ഞാൻ പിന്നെ വരുന്നത് എനിക്ക് തോന്നുന്നത് മുദ്ര എന്ന് പറഞ്ഞ പടമാണ്. ലോഹിയുടെ അടുപ്പായി എനിക്ക് ലോഹിക്ക് ഭയങ്കര ഇഷ്ടമായി തന്നെ. ഇവരൊക്കെ സത്യന്തിക്കാട് പറഞ്ഞിട്ട് ആണ് പിന്നെ മുദ്രയിൽ എന്നെ കൊണ്ട് എഴുതിക്കാൻ തീരുമാനിച്ചത്, ഈ നമ്മളെ സിബിമലയിൽ. അപ്പോൾ സിബിമലയിലും പിന്നെ ഇവരായിട്ട് ടീമായിട്ട് വന്നു തുടങ്ങി ലോഹിയായിട്ട്. ഈ തനിയാവർത്തനം കഴിഞ്ഞിട്ടുള്ള അടുത്ത പടമാണ് ലോഹിക്ക് മുദ്ര. മുദ്ര ശശിയുടെ പടമായിരുന്നു അത്. അങ്ങനെ ആ പടത്തിലേക്ക് വന്നു. അതിൽ ടീം ഇത് തന്നെയാണ്, ഈ പിന്നെ മോഹൻ സിതാരി ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ സിതാരി ഞാനായിട്ട് നല്ല അടുപ്പായി. മുദ്ര അതിൽ ഏറ്റവും അടുത്തൊരു ബന്ധം സിബിയായിട്ടും പിന്നെ ലോഹിയായിട്ടും എനിക്ക് സ്ഥാപിക്കാൻ പറ്റി. മമ്മൂട്ടിയുടെ പടവും എൻ്റെ ഈ ഇതിൽ വന്നു. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും എൻ്റെ പടങ്ങളിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു സാമാന്യം ഒരു ഉറപ്പ് കിട്ടി. തിരിച്ച് വേറെ ഏതൊരു ബസ്സിൽ ഞാൻ നാട്ടിലേക്ക് പോയി. അതിട്ട് അള്ളേരണ്ട് ചീത്ത പറഞ്ഞു, ആ നിൻ്റെ യോഗ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും അവഹേളിച്ചു ശരിക്കും. അവിടെ നിന്ന് 66 76 86 87 കാലത്താണ് ഈ 87 കഴിഞ്ഞു അത്രേ ഉള്ളൂ. അപ്പോഴാണ് അതായത് കൃത്യം 20 വർഷത്തിന് ശേഷം ആ മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ പാട്ട് ചെയ്യാനിരിക്കുന്നത്.